ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്യൂട്ടായിട്ടുള്ള സിംഗർ ബർഗറാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബർഗർ ബണ്ണിന് പകരം പാവ് ബൺ ഉപയോഗിച്ചിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ബർഗറുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലൊരു ക്ലിംഗ് ഫിലിം വിരിച്ച് കൊടുക്കുന്നുണ്ട്. അടിക്കുമ്പോൾ ചിക്കന് എല്ലാ ഭാഗത്തേക്കും തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ക്ലിംഗ് ഫിലിം ഒന്ന് മടക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി കോൽ ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് ചിക്കന് കൂടെ ഇതേപോലെ തന്നെ അടിച്ച് പരത്തിയെടുക്കാം. ചിക്കനെല്ലാം നന്നായി അടിച്ച് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് സോയ സോസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ ചേർക്കണം. ചിക്കൻ നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ നമ്മുടെ ചിക്കനും മസാലയൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായി പിടിച്ച് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് മിക്സർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് ബ്രെഡ് ക്രംസും കാൽ കപ്പ് കോൺഫ്ലേക്സും ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കോട്ടിംഗ് മിക്സർ ഇവിടെ റെഡിയായി. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഈ മുട്ടയിൽ മുക്കിയെടുത്തിട്ടാണ് നമ്മൾ കോട്ടിംഗ് മിക്സറിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടിംഗ് മിക്സറൊക്കെ ചിക്കനിൽ നന്നായിട്ട് പറ്റി പിടിച്ച് കിട്ടും. അപ്പോൾ അതാ ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനായിട്ട് എടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ കോട്ടിംഗ് മിക്സറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കോട്ടിംഗ് മിക്സർ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ആക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ മുട്ടയിലൊന്നുകൂടെ മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത കോട്ടിങ്ങും കൂടെ കൊടുക്കുക. ഇങ്ങനെ രണ്ട് കോട്ടിങ് കൊടുത്തെടുത്താലാണ് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ രണ്ട് തവണ ഈ ചിക്കന് കോട്ടിംഗ് മിക്സറിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് മുട്ടയിൽ മുക്കി കോട്ടിംഗ് മിക്സറിൽ പൊതിഞ്ഞ് ഡബിൾ ലെയർ ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് കൂടെ ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നന്നായി വെന്ത് വരുമ്പോൾ KFC സ്റ്റൈലുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. പുറത്ത് നല്ല ക്രഞ്ചി ആയിരിക്കും, ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും. ഇത് നമ്മൾ ബണ്ണിനകത്ത് വെച്ച് സോസ് മയണൈസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ സിംഗർ ബർഗറിൻ്റെ അതേ ഒരു കോപ്പിക്കറ്റ് ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പുറത്തൊക്കെ നന്നായി ക്രഞ്ചിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തത്, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. നിങ്ങൾ വലിയ ബർഗറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ പീസ് ചിക്കനായിട്ട് എടുത്താൽ മതി. ഞാനിന്ന് മിനി ബർഗർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചെറിയ പീസ് ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ പാവബണ്ണൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിൽ വെച്ചൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് അര കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയണൈസ് തന്നെയാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കനും സോസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ മിനി ബർഗറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവബണ്ണ് നടുകീറി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിതിലേക്ക് സോസ് വെച്ച് കൊടുക്കാം. സോസ് ബണ്ണിലൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു തക്കാളി നൈസായി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കഷ്ണം ക്യാബേജ് കൂടെ വെച്ച് കൊടുക്കണം. ഇനി ബണ്ണിൻ്റെ മുകളിലെ പകുതിയിലും ഇതേപോലെ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു ബർഗർ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബർഗറും കൂടെ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കനും സോസും തക്കാളിയും ക്യാബേജും ചീസും ഒക്കെ കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബർഗറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊക്കെ ബർഗറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബർഗറൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കൾ ഹാപ്പി ആക്കി എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.